ഒരു നൊമ്പരത്തിൻ്റെ നേർത്ത ഒരു ഇഴ നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിലൊരു വാർത്ത മൂവാറ്റുപുഴയിൽ നിന്ന് വന്നു കഴിഞ്ഞു വ്യാഴാഴ്ചയിൽ നിങ്ങൾക്കറിയാം ആൾക്കൂട്ട മർദ്ദനത്തിൽ ഒരു അതിഥി തൊഴിലാളി മരിച്ചു ഒരാളെ കെട്ടിയിട്ട് മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നതാണ് സംഭവം സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു മാനുഷികത ഒരു മനുഷ്യ സ്നേഹം എങ്ങോട്ട് പോകുന്നു മലയാളികളുടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിച്ചു പോകുന്ന സംഭവമാണ് ഇതൊരൊറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി തള്ളാൻ കഴിയുന്നില്ല അന്യനോട് ക്രൂരത കാണിക്കാനുള്ള നമ്മുടെ ആക്കം കൂടുന്നു എന്ന് വേണം പറയാൻ ഈ സംഭവത്തിൽ പത്ത് പേർ ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട് അരുണാചൽ പ്രദേശിലെ ഇരുപത്തിയാറ് വയസ്സുകാരൻ അശോക് ദാസാണ് കൊല്ലപ്പെട്ടത് ഒരു സുഹൃത്തിനെ കാണാൻ വരികയും സുഹൃത്തുമായിട്ട് ചില അലോസരങ്ങൾ ഉണ്ടാവുകയും അവസാനം നാട്ടുകാർ ഇടപെട്ട് അയാളെ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്തായാലും ഈ പത്ത് പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും ആ വാർത്തയിലേക്ക് ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് വ്യാഴാഴ്ച രാത്രി മൂവാറ്റുപുഴ വാളകം കവലയിലാണ് സംഭവം പെൺ സുഹൃത്തിനെ കാണാനാണ് അശോക് ദാസ് ഇവിടെ എത്തിയത് സുഹൃത്തുമായി അശോക് ദാസ് തർക്കത്തിലേർപ്പെട്ടു തുടർന്ന് കൈ ചില്ലിലടിച്ച് മുറിഞ്ഞു രക്തക്കറ കണ്ട് ചോദ്യം ചെയ്ത നാട്ടുകാരാണ് അശോക്ദാസിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത് തലയ്ക്കും നെഞ്ചിനുമേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരം സംഭവത്തിൽ വിജീഷ് അനീഷ് സത്യൻ സൂരജ് കേശവ് ഏലിയാസ് കെ പോൾ അമൽ അതുൽകൃഷ്ണ എമിൽ സനൽ എന്നിവരെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മർദ്ദനമേറ്റ് അവശ്യനിലയിലായ അശോക്ദാസിനെ പോലീസെത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അശോക് ദാസിന്റെ പെൺ സുഹൃത്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്വന്റി ഫോർ കൊച്ചി ഈ അരുണാചൽ പ്രദേശിലെ അശോക് ദാസിന്റെ ചോരവീണ മണ്ണാണ് ഇപ്പോൾ മൂവാറ്റുപുഴ ഈ മണ്ണിൽ നിന്ന് നമുക്കിപ്പം നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ വിനീത വിജി ജി തത്സമയം ചേരുകയാണ് വിനിത ഗുഡ് മോർണിംഗ് പറയൂ വിനീത യഥാർത്ഥത്തിൽ ദുഃഖസാന്ദ്രമായ ദുഃഖസാന്ദ്രമായൊരു അന്തരീക്ഷമാണ് നമ്മുടെ നടക്കുന്ന ഒരു സംഭവമാണ് മൂവാറ്റുപുഴയിൽ അരങ്ങേറിയത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിനീത ഈ ഈ ഏറ്റവും ലേറ്റസ്റ്റായുള്ള അപ്ഡേറ്റ്സ് മൂവാറ്റുപുഴയിൽ നിന്ന് എന്താണ് പറയൂ ആ തീർച്ചയായും എസ്കെയിൻ സൂചിപ്പിച്ചതുപോലെ ഒരു വേദനയോടെ തന്നെയാണ് ഇവിടെ നമുക്ക് മൂവാറ്റുപുഴയിൽ നിൽക്കാൻ കഴിയുക കാരണം അതിക്രൂരമായിട്ടുള്ള മർദ്ദനം തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ആ ഇരുപത്താറ് വയസ്സുള്ള അരുണാചൽ സ്വദേശ അരുണാചൽ പ്രദേശ് പ്രദേശ് സ്വദേശിയായ അശോക് ദാസിന് നേരിടേണ്ടി വന്നത് തുണിൽ കെട്ടിയിട്ട് ഒരു വലിയ സംഘം പത്തങ്ക സംഘം പത്ത് പതിനഞ്ചോളം പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ പത്ത് പ്രതികളുടെയും അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതികളൊക്കെ ഇപ്പോൾ സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത് ഇന്ന് രാവിലെയോട് കൂടി തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് വ്യാഴാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവമുണ്ടാകുന്നത് ുന്നത് പെൺ സുഹൃത്തിനെ കാണുന്നതിന് വേണ്ടിയാണ് അശോക് ദാസ് വാടകത്തേക്ക് എത്തിയിരുന്നത് ഈ കണ്ടു മടങ്ങുന്നതിനിടെ പെൺ സുഹൃത്തുമായി ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു തുടർന്ന് അദ്ദേഹം കൈ അവിടെ ഉണ്ടായിരുന്ന അലമാരയിലെ ചില്ലിലേക്ക് ഇടിക്കുന്നു തുടർന്ന് കൈ മുറിയുന്നു ഇതിനുശേഷം മടങ്ങിയെത്തിയ അശോക് ദാസിനെ നാട്ടുകാർ ഇടപെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ് പക്ഷെ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് അശോക് ദാസ് മറുപടി പറയുന്നില്ല തുടർന്ന് നാട്ടുകാർ അദ്ദേഹത്തെ അവിടെ ഉണ്ടായ ഒരു തൂണിൽ കെട്ടിയിടുന്നു കൈ പുറകിലേക്ക് വലിച്ച് കെട്ടിയിട്ടു എന്നാണ് നമുക്ക് പോലീസിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത് കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നു ആ മർദ്ദനത്തിൽ അവശനായ ഈ അശോക് ദാസിനെ പിന്നീട് പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ഈ ആദ്യം മൂവാറ്റുപുഴയിലെ ആശുപത്രിയിലേക്കാണ് മാറ്റിയത് പക്ഷെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റുമായി കോട്ടയത്തേക്ക് മാറ്റാമെന്ന് അവിടുത്തെ ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു തുടർന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അശോക് ദാസിന്റെ മരണം സംഭവിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ പോലീസ് കേസെടുത്തിരുന്നു പക്ഷേ ഈ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരപ്രകാരം തലയ്ക്കും നെഞ്ചും ും കാര്യമായിട്ടുള്ള മർദ്ദനമേറ്റിട്ടുണ്ട് വലിയ ക്ഷതമേറ്റിട്ടുണ്ട് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇത് തന്നെയാണ് മരണ കാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളുണ്ട് ഈ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്ത പത്ത് പേരുടെയും അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചതായും പോലീസ് പറയുന്നുണ്ട് ഈ പ്രതികൾ കൂട്ടമായി അവരെ മർദ്ദിച്ചു അശോക് ദാസിനെ മർദ്ദിച്ചു കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ അന്വേഷണ സംഘം ഇന്ന് കടന്നേക്കും ഒപ്പം തന്നെ ഈ പെൺ സുഹൃത്തിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് എസ് കെ എൻ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേഷനിലാണ് ഈ പ്രതികളൊക്കെ തന്നെ ഉള്ളത് ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥരെത്തി പ്രതികളെ വിശദമായി വീണ്ടും ചോദ്യം ചെയ്തേക്കാം അതിനുശേഷമായിരിക്കും ഇവരെ കോടതിയിലേക്ക് ഹാജരാക്കുക നിന്നാണ് ചേർന്നത് മൂവാറ്റുപുഴയിലാണ് ഈ അശോക് ദാസിൻ്റെ ചോര വീണത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആൾക്കൂട്ട കൊലപാതകം നമ്മുടെ നാടിനൊട്ടും ചേർന്നതല്ല നമ്മുടെ എച്ച് എസ് അത് കളങ്കപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അബ്ദുൽ അസീസ് പറയുന്നു എസ് ശരിക്കും നമ്മുടെ അട്ടപ്പാടിയിലെ മധുവിനെ ഈ അവസരത്തിൽ ഓർമ്മി ഓർമ്മിച്ച് പോയി മറ്റൊരു മധുവാണ് മൂവാറ്റുപുഴയിൽ ഉണ്ടായത് മലയാളിയല്ല എന്ന് മാത്രമേ ഉള്ളൂ അരുണാചൽ പ്രദേശിൽ നിന്ന് വന്ന ഈ അതിഥി തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടത്